അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ട കളിക്കണം പറ. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ദിവസം മാറ്റി ഉള്ളവർ നമ്പർ 85 ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 18/5/2025 ആണ്. മണിയിപ്പോ കറക്റ്റ് 12 കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. പോകേണ്ട സ്ഥലം അസീസ് റിസോർട്ട് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞേക്കല്ലേ. എന്റെ വ്ളോഗിൽ ചില കാര്യങ്ങൾ ഞാൻ പറയും, എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയും, പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ. അപ്പൊ അതൊക്കെ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്റെ വ്ളോഗിൽ ഞാൻ എങ്ങനെയാണോ അതങ്ങനെ കാണിക്കുകയാണ്. അല്ലാതെ സൂപ്പർ താങ്ക്സ് കിട്ടാൻ വേണ്ടിയിട്ടോ ഫാൻ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടല്ല. കുറെ പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തോ പൈസയ്ക്ക് വേണ്ടി തരണ്ടാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമാവുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, മറ്റുള്ളവർ പറഞ്ഞാൽ കുഴപ്പമില്ല, സ്ഥിരം കമ്പനി ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അതിനോട് വിഷമാവുകയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും സൂപ്പർ താങ്ക്സിന് വേണ്ടിയിട്ടോ ഫാൻ ഫണ്ടിങ്ങിനോ ഇതുപോലെ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. അതിൽ കൂടെ എനിക്കൊരു പൈസ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ പ്ലാൻ. കഴിഞ്ഞ 2 കൊണ്ട് വലിയ റവന്യൂ ഇല്ല, നേരത്തെ പറയാമല്ലോ. ഈ ഒരു ജനുവരി തൊട്ടാണ് റവന്യൂ വന്ന് തുടങ്ങിയത്. വലിയ റവന്യൂ ഇല്ല, ചെറിയ റവന്യൂ വരുന്നത്. അത് വെച്ച് കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതായത് ട്രാവലൊക്കെ ചെയ്യാൻ പൈസ എൻ്റെ ഇല്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ കൊടക്കാനൽ ടൂറ് പോകുക, ഊട്ടിക്ക് ടൂറ് പോകുക, അവിടെ പോകും, ഇവിടെ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ പോകണമെങ്കിൽ എൻ്റെ പൈസ വേണം. ആ പൈസ എൻ്റെ ഇല്ലെന്നുള്ള കാര്യം പറയുകയാണ്, അതായത് പൈസയ്ക്ക് വേണ്ടിയില്ല പറയണത്. അപ്പോൾ ഇതുവരെ ആരൊക്കെ സൂപ്പർ താങ്ക്സ് അയച്ചോ ആ എല്ലാ കണക്കും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നല്ലപോലെ ഒരു ഗ്രോത്തിൽ വിത്താൻ നേരത്ത് ആ കംപ്ലീറ്റ് പൈസയും എന്തായാലും ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ കൊടുക്കും. അതായത് ഒരു അനാഥാശ്രമത്തിന് ഒരു ഫുഡ് കൊടുക്കാനോ അതുപോലത്തെ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തായാലും സഹായിക്കും ആ പൈസ കൊണ്ട്. ആ പൈസ കൊണ്ട് മാത്രമല്ല എൻ്റെയും കൂടെ പൈസ ഇട്ട് സഹായിക്കും. സത്യം പറഞ്ഞാൽ സൂപ്പർ താങ്ക്സ് പറഞ്ഞ ആൾക്കാരുടെ മനസ്സ് നല്ല വലിയ മനസ്സാണ്. സത്യം പറയാം വലിയ താങ്ക്സ് ആണ്. കാരണം ആ പൈസ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടല്ലെന്ന് പറയാൻ പറ്റൂല. പിന്നെ ചില ആൾക്കാർ വിചാരിക്കും ഈ സൂപ്പർ താങ്ക്സ് അയച്ചുകൊണ്ടാണ് ഇവൻ ജീവിക്കണം ഉള്ളത്. അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ആരും എന്ത് പറയാം ഇങ്ങനെ പറയല്ല, സത്യം പറയാലോ. അതായത് സ്കൂളിലോ കോളേജിൽ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ യൂട്യൂബിൽ നല്ല വ്ളോഗർ ചെയ്യുന്ന ആൾക്കാർക്ക്, ഞാൻ നല്ല വ്ളോഗർ എന്ന് പറയാനല്ല, നല്ല ഒരു പുതിയ നല്ല വ്ളോഗിൻ്റെ ആൾക്കാർക്ക് കുറച്ചൊരു സഹായിക്കും ഇല്ലാത്ത ആൾക്കാർക്ക്. ആ ഇല്ലാത്തവർ ഒരു സമയത്ത് എല്ലാം കിട്ടാൻ നേരത്ത് തിരിച്ച് ചെയ്യണം, അതാണ് കാര്യം. ഓക്കെ, അതേപോലെ പൈസ നോക്കി ഫ്രണ്ട്ഷിപ്പ് പഠിക്കുന്ന ആൾ ഞാനല്ല, എനിക്ക് വേണ്ട നല്ലപോലെ സ്നേഹവും സപ്പോർട്ടും, അതാണ് ഏറ്റവും വലിയ മെയിൻ കാര്യം. അപ്പോൾ അതും കൂടെ പറഞ്ഞേ എത്രയാണ് ഇപ്പോൾ സമയം കൈ കടക്കുന്നത്, ഇതാണ് പറയണത്. കുറേ നേരം വ്ളോഗ് ചെയ്യുമ്പോൾ കൈ കടക്കും, ഇത് എവിടെയെങ്കിലും വയ്ക്കണം, ആ ശരിയാവുള്ളൂ. ഇപ്പോൾ ഡ്രൈവ് പ്രോഡക്ട് വാങ്ങണം പൈസ വേർട്ട് ശരിയാക്കി. അപ്പോൾ സമയം അപ്പോൾ ഡയലോഗ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്, കട്ടക്ക് 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 നിൽക്കണം. അയ്യോ 10 പോയി, ഡിലേ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് കട്ടാവും അല്ലേ. ഇതാണ് വ്ളോഗ് ചെയ്യുന്ന ദിവസം ഡിലേ ആവും, എന്ത് ചെയ്യാൻ പറ്റും എല്ലാം നോക്കണ്ടേ. ഇന്ന് ചെരുപ്പാണ്, ഇന്ന് ഷൂടുന്നില്ല, കാരണം മഴ വരാൻ ചാൻസ് ഉണ്ട്. ഷൂ ഒക്കെ ആകുമ്പോൾ നാനും ഇല്ലാതായിപ്പോൾ ഓടെ അടിക്കുമ്പോൾ എപ്പോഴാണല്ലേ, എന്ത് ചെയ്യാം. ശരി പോട്ടെ, സമയം വെള്ളം എടുത്തില്ല അല്ലേ. അയ്യോ ഷേ, ഓക്കെ പോവാന്നാ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:30 12 ഓടെ അടിച്ച്. ഓക്കെ പോട്ടാ. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻ കോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, നേരെ പോകണ്ടേ. അപ്പം കമ്മോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണമല്ലേ. ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ മഴക്കോളാണ്, ദിവസവും മഴയാണ്, ഇപ്പം രാവിലെയും വൈകിട്ടൊക്കെ. അപ്പോൾ ഇപ്പം ഇന്നത്തെ വെയിലുണ്ട്, വെയിലല്ല ക്ലൗഡി ആയിരിക്കണം, കുറച്ച് വെളിച്ചമുണ്ട്. അത്ര കുറച്ച് കഴിയുമ്പോൾ നല്ല കാർമേഘം വരും, നല്ല ഇരുണ്ടിരിക്കും, നല്ല അടിച്ചു പൊളിച്ച മഴയാണ്. അപ്പോൾ എന്തായാലും ഗോപുരം അടുത്ത ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു, ആണ് ഏറ്റവും വലിയ പ്രശ്നം. ശരി, എന്തെങ്കിലും ചെയ്യാം. അപ്പം നോക്കാം, കമൺ കമൺ കമൺ, ക്വിക്ക് ക്വിക്ക്. നമ്മളിങ്ങനെ പൂജപ്പുര മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ കൊണ്ട് വയ്ക്കാൻ കസ്റ്റമർ ലൊക്കേഷൻ കവടിയാറ്, നേരെ തന്നെ പോകണം. വണ്ടി ഇവിടെ വയ്ക്കാൻ കുഴപ്പമില്ല, കുറച്ച് നീക്കി വയ്ക്കാം. നമ്മുടെ ഓട്ടോറിക്ഷ ചാണ്ടല്ലേ. കമൺ 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 ക്വിക്ക്. റെഡി ആയിട്ടുണ്ട്. 996 ഓർഡർ ടിക്കറ്റ്. ഇപ്പോൾ ബാഗ് നിറച്ചല്ലേ, ചോദന കളറ് പിങ്ക് കളറായി, ഇപ്പോൾ പിങ്കിൽ നിന്ന് വൈറ്റ് ആയിക്കൊണ്ടിരിക്കാം. ശരി കുഴപ്പമില്ല, പുതിയ ബാഗ് വാങ്ങണം. ഓക്കെ അപ്പോൾ പോകാനാ. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് കസ്റ്റമർ ലൊക്കേഷൻ തെറ്റായിരുന്നു. അപ്പോൾ ഞാൻ കസ്റ്റമർ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് കസ്റ്റമർ പറഞ്ഞ് കവടിയാറാണ്, DPI അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഉടനെ തന്നെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. കസ്റ്റമർ കെയറിലുള്ള ആൾക്കാർ പറഞ്ഞു ഓക്കെ, ഇപ്പം തന്നെ കസ്റ്റമർ വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് അപ്ഡേറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കവടിയാറാണ്, കവടിയാർ ഫോൾസ് ക്രീമറീസ് അപ്പോൾ ഉണ്ടല്ലോ, അത് ഇവിടെ അവർ കറക്റ്റായിട്ട് കവടിയാറില്ല, അത്രയാണ്. അവിടെയാണ് പോകേണ്ടത് ICC ബാങ്കിൽ. ഇവിടെ നിന്ന് കറക്റ്റ് 4.7 km ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, ഫസ്റ്റ് ആദ്യം പോയി പെട്രോൾ അടിക്കണം. ഫസ്റ്റ് ആദ്യം 2-1 ഫസ്റ്റ് പോയി പെട്രോൾ അടിക്കണം, അത്ര തന്നെ. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം അല്ലേ. വാ വാ വാ, നല്ല കാലാവസ്ഥ, വെയിലില്ല, കൊള്ളാം. ഇങ്ങനെ പോയാൽ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. 110. ഓക്കെ, ഞാൻ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ട്രാഫിക് ബ്ലോക്ക്, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ആ സൂപ്പർ കാലാവസ്ഥയിലെ എങ്ങനെ അടിപൊളിയായിരുന്നു. ആഹാ, ഈ സമയത്തൊക്കെ എന്ത് വെയിലായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ അല്ലേ, കഴിഞ്ഞ മാസമല്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്ത് വെയിലായിരുന്നു. നല്ല കാറ്റുണ്ട്, അടുത്ത കാറ്റ്. ആഹാ, എന്ത് സുഖം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നന്ദൻകോടല്ലേ, നന്ദൻകോടാണോ ദേവസ്വം ബോർഡ്. ഓക്കെ, ഇവിടെ അവിടെ ICIC ബാങ്ക് വരുന്നത്. ഇവിടെ ആയിരുന്നു ആ ICIC ബാങ്ക് മ്യൂച്വൽ ഫണ്ട്. കോമഡി അല്ലേ, ചുമ്മാ എന്തെങ്കിലും പറയണ്ടേ കണ്ടതിന് വേണ്ടിയിട്ട്. ഐശ്വര്യ ഇവിടുത്തെ ആ പേയ്ഡ് ഓൺലൈൻ പേയ്ഡ്, വിളിച്ച് പറഞ്ഞേക്കാം.
എപ്പോഴും സെക്യൂരിറ്റിയിൽ ഫുഡ് കൊടുത്ത ശേഷം വിളിച്ച് പറഞ്ഞേക്കണം, കാരണം കൺഫേം ചെയ്യണ്ടേ. ആ ഹലോ, സൊമാറ്റോ ആണേ. ഫുഡ് കൊടുത്ത് ആ കിട്ടിയല്ലോ. ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ ശരി, ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്യാം. ഇനി മിക്കൊരു അടുത്ത ഓർഡർ ഇവിടെ അവിടെ അടിക്കും. കവിടെയാറല്ലേ സർജ് ഓണായ തള്ള ശരി തന്നെ. അപ്പോൾ ഇന്ന് മഴ ഉണ്ട് കൺഫേം. എവിടെ മഴ വേണ്, മഴ പെയ്താൽ ക്യാമറ എന്ത് ചെയ്താണ് ഏറ്റവും വലിയ വിഷയമുള്ള കാര്യം. ശരി, നമുക്ക് സൈഡിൽ വെയിറ്റ് ചെയ്യാം. സൂപ്പർ ഏരിയ ആണ്, നല്ല തണലുണ്ട്, നല്ല തണുത്ത ഏരിയ. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കാറ്റും കൊണ്ട് നിൽക്കുക, അപ്പോഴത്തേക്ക് അടുത്ത ഓർഡർ അടിച്ചോളും. ഓക്കെ ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സബ്വേ എവിടെ? ദേവസ്വം ബോർഡ് ജംഗ്ഷൻ. അടുത്തിന് ലോങ് ഓർഡറാണ്. സർജ് 50 രൂപ, രണ്ട് ഓർഡർ ഉണ്ടാകും. സർജിന് 50 രൂപ വന്നത് മനസ്സിലാവുള്ള രണ്ട് ഓർഡർ ശരിയാണ്, കറക്റ്റ്. നമ്മളൊരു കൂട്ടുകാരുണ്ട്, പേര് വിഷ്ണുവാണ്, നമ്മളാ കൂടെ പഠിച്ച പയനാണ്. നീ ഇറങ്ങിയ ജോലിക്ക് അപ്പം. ഹായ് പറ, ക്യാമറക്കകത്ത് ഇന്ന് വ്ളോഗുണ്ട്. ഹെൽമെറ്റ് ഊരി മോൻ കാണിയില്ലേ? ആ ഇരിക്കട്ടെ. പുള്ളി മോൻ കാണിക്കാൻ തയ്യാറല്ല. പുള്ളി ഒരു സൂപ്പർ ഹീറോ ആണ് അല്ലേ? ഫാഡർമാൻ ബാറ്റ്മാൻ പോലെയാണ്. മോൻ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ എല്ലാവരും അറിഞ്ഞു പോകും അല്ലേ? ലൈഫ് അടിച്ചു പൊളിക്കണം. ഗായ്സ് മഴ ഉണ്ടോ എവിടെയെങ്കിലും? സർജ് ഓണായി. ആ ശരി, ഓക്കെടാ, അപ്പോൾ പോട്ടാ, സമയ ബൈ. ഗായ്സ് കമ്മോണുണ്ട്, നമ്മളെ പയന്മാർക്കെല്ലാം ഡയലോഗ് കാണാൻ പോടാണ് അല്ലേ? അപ്പോൾ നോക്കി സൂക്ഷിച്ചൊക്കെ പോകണം, അറിയാലോ മഴയാണ്, പയ്യെ പോയാൽ മതി. ഓക്കെ, സമയ സമയ ബൈ, ബൈ, സീ യു. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നിന്നുകൊണ്ടിരിക്കും അല്ലേ? അതാണ് നമ്മളൊക്കെ സ്വഭാവങ്ങൾ അല്ലേ? അങ്ങനെ എൻ്റെ കൂട്ടുകാരനെ വ്ളോഗിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ കട്ട ഫ്രണ്ടാണ്, കൂടെ പഠിച്ച കൂട്ടുകാരൻ. അത്ര നമ്മളെ സ്നേഹമാണ് അവർ തമ്മിലൊക്കെ. എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സാഹചര്യം കാരണം നമ്മളിവിടെ വർക്ക് ചെയ്യുന്നു. നമ്മളെ ജീവിതം എന്തെങ്കിലും ദിവസം മാറും, നമ്മളിങ്ങനെ നിൽക്കില്ല. ഒരു നല്ല ഇടത്തെത്തുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും മാറണം, മാറേ പറ്റും അല്ലേ? ജോലി നമ്മൾ കുറ്റം പറയുന്നത്, ജോലി സൂപ്പർ ജോലിയാണ്, നല്ല എൻജോയ് ചെയ്യാണ്. പക്ഷേ എൻ്റെ അമ്മോ, മഴ പെയ്താൽ ഇങ്ങനെ വണ്ടി ഓട്ടിക്കും. ചെറിയൊരു മഴ കുഴപ്പമില്ല, നല്ല മഴയ്ക്ക് പെയ്ത ക്യാമറയ്ക്കകത്ത് വെള്ളം പോകും. അതാണ് ഏറ്റവും വലിയ വിഷയം. അതൊരു സംഭവം ഞാൻ പ്ലാൻ വെച്ചിട്ടുണ്ട്, അതെന്തായാലും ഞായറാഴ്ച ചെയ്യുമ്പോൾ ശരിയാവും. ഒരു സംഭവം ഓൺലൈൻ വഴി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് മഴയാലും ശരി, നമുക്ക് കട്ടയ്ക്ക് വ്ളോഗ് ചെയ്യാം. കട്ട മഴയത്ത് വെള്ളത്തിൽ കൂടെ നീന്തിപ്പോണ വ്ളോഗ് ഉണ്ട്, നോക്കിയോ. ഓക്കെ, ലൊക്കേഷൻ എത്താറേ. സബ്വേ, സബ്വേ ഇവിടെ വണ്ടി വയ്ക്കാം, കുഴപ്പമില്ലല്ലോ. ഇതാണ് പാർക്കിംഗ് ഭയങ്കര പ്രശ്നമാണ് ചിലയിടത്തൊക്കെ പോകുമ്പോൾ. സംഭവം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാം ബാ, ചിലപ്പം പറയാൻ റെഡി ആയിക്കാണ്. എന്തായാലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ടത് ആയില്ലല്ലോ. അയ്യോ, ഇതും കൂടെ ഉണ്ടേ, ഇങ്ങനെ പിടിക്കണം അല്ലേ? ശരി ശരി, ഓക്കെ ഓക്കെ. ഓർഡർ പിക്കിട്, സൂക്ഷിച്ച് പോകണം. പടി ഏത് തറയെന്ന് അറിയാൻ പറ്റില്ല, എല്ലാം ഒരേ പാറ്റേണിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മുക്കോലയാണ്. ഇവിടുന്ന് കറക്റ്റ് 6.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം തന്തൂരി ചിക്കൻ സലാഡ്. അത് തന്നെ. ഓക്കെ, മഴ കൊണ്ടെന്ന് പറഞ്ഞു, ഇവിടെ മഴയിലൊന്നുമില്ല. ഓഹോ, അറക്കണ എൻ്റെ അമ്മ. നമ്മൾ ഓട്ടയ്ക്ക് നോക്കി, നമ്മൾ ഓട്ടയ്ക്ക് പോകണം. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. നല്ല മഴ വരണം കേട്ടോ, പയ്യെ പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മോ, വെള്ളപ്പൊക്കം ആയിരിക്കും മിക്ക. ഇന്നലെ പെയ്ത മഴയൊക്കെ ഇടപ്പഴിഞ്ഞ ഭാഗത്ത് ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് വീട് വരുന്നത്. സംഭവം വില്ലയാണ് കേട്ടോ, നമ്മൾ സിനിമയിൽ കാണൂലേ വില്ല, അതുപോലെ ഇങ്ങനല്ലേ? ഇവിടെ തന്നെ അപ്പുറത്താ, അപ്പുറത്താ. ഓക്കെ ഓക്കെ, പയ്യെ 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 ഓട്ടം. ആ ഭയങ്കര സ്പീഡ് ഓട്ടണമല്ലോ. ജയ് സർ ജോർജ്. ഒരു മിനിറ്റ്, 0827 ഇത് തന്നെ. ഓക്കെ ശരി എന്നാൽ. ഓക്കെ ഓക്കെ, മൾട്ടി ഓർഡർ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ഇവിടെ നോക്കാം. കമൺ ഗൈസ്, സൂപ്പർ ഏരിയ അല്ലേ? ഇതുപോലത്തെ ഏരിയയിൽ വീട് വയ്ക്കണം അല്ലേ? ഓക്കെ, മാപ്പ് നോട്ടത് മറ്റേ എവിടെയാണെന്നുള്ളത്. അപ്പോൾ അവിടെയാ സൗബർണിയ ഫ്ലാറ്റിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ലൊക്കേഷൻ പോകുന്നത് അടുത്തിന് ഇവിടുന്ന് ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ. സൗബർണിയ ഫ്ലാറ്റിലാണ്. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഫ്ലാറ്റ് ഉണ്ട്, ഇത് ഏത് ഫ്ലാറ്റാണ് പോകേണ്ടത് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഫ്ലാറ്റാണ്, വില്ലയാണ്, വില്ലയാണെന്നോ, വില്ല വില്ല C6 ആണ്. അപ്പുറത്തായിരിക്കും ആ വീട്. ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, പോകുന്നാ വണ്ടി വിളച്ചോ. യൂട്ടേൺ വന്ന വഴി തിരിച്ച് പോകണ്ടേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 128 രൂപ 10 പൈസയാണ്. ഇതിനകത്ത് 50 രൂപ സർജുണ്ട്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സുപ്രീം ദാരിയ ബിരിയാണിയാണ്. സുപ്രീം ബേക്കേഴ്സ്, വേറെ ഒന്നുമില്ല. ഇന്നത്തെ മൂഡ് എത്ര പോരാട്ടോ, എന്തോ രസമില്ല. എന്ത് ബ്ലോക്കാണ്, എന്ത് പറ്റി? KGF എടുക്കണോ? റോക്കി ഭയാവണോ? എവിടെയൊക്കെ വണ്ടി ബ്ലോക്കോ അവിടെയൊക്കെ റോക്കി ഭയ ഓർമ്മ വരും അല്ലേ? തട്ടിയാ വണ്ടി. എൻ്റെ എണ്ണ കാണിക്കണത് തട്ടിയൊന്നുമില്ല, ലോഡറൊക്കെ നിൽക്കണമെന്നോ. നമ്മൾ ബ്ലോക്കാവില്ലേ? ശേ, ലോഡറക്കിയതില്ല, കഥ അടച്ചാണെന്ന് തോന്നുന്നു. കഥ അടക്കിയതാണ് വണ്ടി എടുത്തിട്ട് പോണത്. കഥ അടച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് പോവാം. എന്താ, ഒരു വണ്ടി നിന്നപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടാ എൻ്റെ അമ്മോ. ഓക്കെ പാപ്പാ. ഓക്കെ, സുപ്രീം ബേക്കറി എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഇപ്പോൾ റീച്ച് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർഡറി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം ബാ. ഇവിടെയാണ് പാർക്കിംഗ് വരണത്.
ഇവിടെയും പാർക്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ചിട്ട് റൈറ്റ് പോയിട്ട് ഇതാ ഈ കയറ്റത്തിൽ കൊണ്ട് പാർക്ക് ചെയ്യാം അല്ലേ. ഇതാണ് എളുപ്പം, ഒട്ടങ്ങനെ പോവാലോ. ഫുഡ് റെഡിയായി, വാ എടുക്കാം. 0622 അതേനാ, വലിയ ഓർഡർ. ഓക്കെ, ഒരു വലിയ ഓർഡറാണ്. നൈറ്റ് വാച്ച് പറഞ്ഞേക്കെ, കാണാതെ പറഞ്ഞ മറന്നു. വെജ് ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ, പൊറോട്ട, ബട്ടർ ചിക്കൻ, ചിക്കൻ ബിരിയാണി. ഓക്കെ, ഇതെടുത്ത് വയ്ക്കുമ്പോൾ വെയിറ്റ് താങ്ങും. ബാഗ് താങ്ങണം, ബാഗ് ചരിഞ്ഞ് വിഴാതെ തന്നെ കൊള്ളാം. ശരി, ഓക്കെ പോന്ന. മഴയ്ക്ക് മുമ്പ് എല്ലാം തീക്കണം പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സ്റ്റാച്യു ആണ്. ഇവിടുന്ന് ഒരു 4.1 kilometer ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ. അപ്പോൾ മണിയിപ്പോൾ കറക്റ്റ് 1:50 ആയിട്ടുണ്ട്. ഒന്നാമത്തെ സമയം കുറവാണ്, 3 മണി വരയ്ക്കാൻ പറ്റുള്ളൂ. ആ 3 മണി വരെ മാക്സിമം ഓർഡർ അടിച്ചാൽ കൊള്ളായിരുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല, നമ്മളിപ്പോൾ കറക്റ്റ് സമയത്ത് ആഹാരം കഴിച്ച് പോവുകയാണ്. പണ്ടൊക്കെ നമ്മൾ 4:30 വരെ ഓടും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ 5 മണിയാവും. അപ്പോൾ എങ്ങനെ ആയാലും മാക്സിമം 3:30 ആഹാരം കഴിച്ചിരിക്കണം. നമ്മൾ ദേഹം നല്ലപോലെ ഹെൽത്തി ആയിട്ടിരുന്നാൽ ലോങ് ടൈം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മഴ വേണേൽ വൈകിട്ട് പോയിട്ടല്ലേ, ഇപ്പോൾ വേണ്ട. ഇപ്പോൾ എന്തായാലും ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. കമോൺ കമോൺ. ഓക്കെ, നമ്മളങ്ങനെ ഏക്കേജ് എത്തിയിട്ടുണ്ട്. ഇവിടെ സിഗ്നൽ വീണ അല്ലല്ലേ, വെയിറ്റ് ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ വീണ് കണ്ട, റെഡി 1 2 3 സ്റ്റാർട്ട് കറക്റ്റാണ് പറഞ്ഞ് വീണാണ്ട തള്ളു തന്നെ അല്ലേ. ശരി, ഇവിടുന്ന് റൈറ്റ് അല്ലേ, ഇവിടെ റോഡ് ശരിയാക്കിയാ. ആ ശരിയാക്കി. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റാച്യു എത്തിയിട്ടുണ്ട്. സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ 1 way ആണ്. അതൊരു കാറ് പറഞ്ഞു, വെയിറ്റ് ചെയ്യ് അത് പോട്ട്. ഇവിടെയൊക്കെ റോഡ് ശരിയാക്കുന്നുണ്ട്, ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇതൊക്കെ പെട്ടെന്ന് ശരിയാക്കി കൊള്ളായിരുന്നു. നേരെ പോയി ലെഫ്റ്റ് പോകണം. ശരി, ഇവിടെയാണ് ലൊക്കേഷൻ, റീച്ച് ലൊക്കേഷൻ. ഓക്കെ, ഇത് തന്നെ ഇപ്പുറത്തെ വീടിയാണ്, ലെഫ്റ്റ് തന്നെ. ലൈറ്റായിട്ട് ബാക്ക് പെയിൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പോകണം. ഓക്കെ ശരി ശരി, ഓക്കെ ഓക്കെ. ഓർഡർ ഡെലിവർ പോവാന്നാ. ഓക്കെ, അപ്പോൾ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 46.64 paisa. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, സംസം പാളയത്ത്. ചെറിയ ഓർഡർ ഛേ. ഓക്കെ, അങ്ങനെ പാളയം വന്നിട്ടുണ്ട്, സംസം പാളയം. ഇവിടെ കൊണ്ടുവന്നാൽ വണ്ടി വയ്ക്കാം, എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കണം. ഇവിടെ കൊണ്ട് വയ്ക്കാം അല്ലേ, ഇവിടെ എൻട്രി ആണാ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ. ഓക്കെ, റെഡി ആയില്ല, വെയിറ്റ് ചെയ്യാം. ഓക്കെ, റെഡി ആയി, വാ. 5132 ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്തിരി അവിടുന്ന് ബാക്ക് റേഷനാണ്. 500 meter ദൂരം പോലും ഇല്ല. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നതായിട്ട് 3 blockbuster മന്തി പ്ലസ് ക്വാർട്ടർ ഷവായാണ്. അപ്പോൾ നേരെ അണ്ടർ പാസ് കയറി റൈറ്റ് പോകണം. ഓക്കെ, സംഭവം ഫ്ലാറ്റ് പേരൊന്നും ഇല്ല, വേറെ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ധന്യ ഫ്ലാറ്റ് ആയിരിക്കണം മിക്കവാറും. വാ, അങ്ങോട്ട് തന്നെ കയറാം. ഓക്കെ, റീച്ച് ലൊക്കേഷൻ 9:02 ഓക്കെ ശരി. ഇനി ഒരു 40 minute സമയമുണ്ട്. ഈ 40 minute ഒരു 1, 2, 3 ഓർഡർ അടിക്കും, എത്ര അത് വീട്ടിൽ പോവാം. വലിയ ലാഭമൊന്നുമില്ല, അടുത്ത ഓർഡർ ചുമ്മാ ഓർഡറേ ഉള്ളൂ. ലഞ്ച് ബോക്സ് അടുത്ത ഓർഡർ അടിച്ചിട്ട് പനവിള ഒരു നടത്തിയേനെ. എല്ലാം ചെറിയ ഓർഡറുകൾ കേട്ടോ. ശേ, ചില സമയത്ത് ഇങ്ങനെയാണ് ചുമ്മാ കിടന്ന് ഓടും, വലിയ ലാഭം കാണില്ല. ഓ, ഭയങ്കര ബ്ലോക്കാണല്ലോ ബാക്ക് റേഷനിൽ. എന്ത് പറ്റിയണ്ണാ, എണ്ണാന്ന് വെയിറ്റ് കയറി പോയിട്ടണ. ഒരു മിനിറ്റ് പയ്യെ പയ്യെ കയറിപ്പോയ വിഷയമില്ലല്ലോ. ഓക്കെ, രക്ഷപ്പെട്ട്. സംഭവം വേറൊന്നുമില്ല, റോഡ് കുറേ ബ്ലോക്ക് വെച്ചിരിക്കില്ലേ, അപ്പോൾ വഴികളെ കുറേ ഇല്ല, അപ്പോൾ ഇതുവഴി എല്ലാവരും കയറും, ബ്ലോക്കാവും. കൊണ്ടാടത്ത നീ പോരന്റെ കാരണത്ത് ഞാൻ മറന്നേ. ലിഫ്റ്റ് കയറി പോകാം. രണ്ട് വഴിയുണ്ട്, ഒന്ന് അപ്പുറത്ത്, അവിടെ ലിഫ്റ്റ് കയറേണ്ട ആവശ്യമില്ല, പടി കയറി പോകാന്നുള്ളൂ. ആ തേർഡ് ഫ്ലോറിലാണ് പോകേണ്ടത്. ജിയോ എറ്റിക്ക് വിസിൽ പോടേ, വിസിൽ പോടേ, എല്ലേ പി ജിക്ക് വിസിൽ പോടേ അല്ലേ. ഓക്കെ, ഹായ് 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 ഹായ്. തേർഡ് ഫ്ലോറല്ലേ, തേർഡ് ഫ്ലോർ. അപ്പോൾ സുഖമാണ്, എന്ത് പറഞ്ഞു, കാര്യങ്ങളെങ്ങനെ പോകണം, കാര്യങ്ങളെന്ന് തോന്നുന്നു. ഭയങ്കര മഴ തന്നെ അല്ലേ. എല്ലേ പി ജിക്ക് വിസിൽ പോടേ. ഇത് റെഡി വന്നേ, ഇവിടെ ഒന്നും കിട്ടിയില്ല. ഓക്കെ ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, ഓർഡർ കയറി കഴിഞ്ഞിട്ടുണ്ട്. മണിയിപ്പോൾ കറക്റ്റ് 2:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൊട്ടക്കുടിയാണ്. ഇവിടെ 3.4 kilometer ദൂരമുണ്ട്. ഉണ്ട് കൊണ്ടുപോകുന്ന ഐറ്റം രാജ്മാ ചപ്പാത്തി ആൻഡ് ആലു പൊറോത്ത കർഡ് മീലാണ്. ഓക്കെ, ഇതാണ് ഐറ്റം. ഓക്കെ, കൂട്ടാൻ എടുക്കണം. നമുക്ക് നേരെ ഫ്ലൈ ഓവർ കയറാം. ബാ കമോൺ ഗൈസ്, ഫ്ലൈ ഓവർ കാണണ്ടേ. ഓക്കെ, അങ്ങനെ പൊട്ടക്കുഴി എത്തിയിട്ടുണ്ട്. കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ എവിടെയാണ് പറഞ്ഞത് നോക്കട്ടെ. ഈ ഭാഗത്താണ് പറഞ്ഞത്, മാപ്പിൽ കാണിച്ചത്. ഓക്കെ, ഇവിടെ എവിടെയാണ് വീട് വരണത്. ശേ, ആ പാടെ വിഷമമായിരിക്കും മഴ കാരണം. കംപ്ലീറ്റ് മുടങ്ങും ബ്ലോഗ് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, കസ്റ്റമർ വിളിച്ചായിരുന്നു കൊണ്ടുവരാൻ പറഞ്ഞ്. ഇത് ഹോട്ടലാണ് കേട്ടോ.
ഫുഡുണ്ട് സൊമാറ്റോ ആണേ. 303 വരാൻ പറഞ്ഞു. ആ തേർഡ് ഫ്ലോർ ലിഫ്റ്റ് ഉണ്ട്. ആ ഉണ്ടല്ലോ. 303 ഓക്കെ. ഓർഡർ ഡെലിവർ. എന്ത് ചെയ്യാൻ, മഴ പെയ്യാണല്ലോ, മഴയത്ത് പോകാത് പണിയാണ് ക്യാമറയ്ക്ക്. എന്ത് ചെയ്യാൻ, ക്യാമറ പത്ത് കിട്ടാ, ചെറിയ മഴ തന്നെ എന്നാലും. അപ്പം ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 56.50 രൂപയാണ്. മണിപ്പുകാർ 2:45 ആയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് സമയമുണ്ട്. ലാസ്റ്റ് ഓർഡർ ആയിരിക്കും 15 മിനിറ്റ് സമയത്തിൽ. ആ ഓർഡർ അടിച്ച് നേരെ വീട്ടിൽ പോകാം. ഇനി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും, പണിയെട്ട് എവിടെയെങ്കിലും ലോങ് അടിച്ചു തരും, തിരിച്ച് മഴ നനഞ്ഞ് പോകണം. അതുകൊണ്ട് ഇവിടെ എവിടെയും വെയിറ്റ് ചെയ്യാൻ അടുത്ത് ഓർഡർ അടിക്കും വരാം അല്ലേ. ഈ സൈഡിൽ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. അവിടെ സ്റ്റീം ബോട്ട് ഉണ്ട്, പിന്നെ അവിടെ പട്ടത്ത് കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പണിപ്പ് കറക്റ്റ് 3:52 ആയിട്ടുണ്ട്. നേരെ വീട്ടിൽ പോകാന്നാ, സമയമായി. വിശപ്പ് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വിശപ്പ്. അപ്പോൾ ഏത് വഴി പോവാം അറിയാതെ കൊണ്ട് കയറിപ്പോയി. അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ചെറിയ ഓട്ടം തന്നെ, വലിയ ലാഭമൊന്നുമില്ല. വിശപ്പ് സഹിക്കാൻ പറ്റില്ല, മഴയും പെയ്യണ്, പിന്നെ മഴയത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. കട്ട മഴ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പാടായിരിക്കും. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്. കട്ടക്ക് നിൽക്കണം. വാ വാ വാ, സൂപ്പർ അല്ലേ ക്ലൈമറ്റ്? അതിനോണ്ട് അടിപൊളിയല്ലേ മഴ? ചെറിയ മഴയായാലും സൂപ്പറാണ് കേട്ടാ. ഈ മഴയ്ക്ക് കുഴപ്പമില്ല, ക്യാമറ താങ്ങും. നല്ല മഴയൊക്കെ ആകുമ്പോൾ അകത്ത് വെള്ളം ഇറങ്ങിയ പണി കിട്ടും. പിന്നെ നമുക്ക് വേറെ പുതിയ ക്യാമറ പൈസ നമ്മളില്ല, അറിയാലോ. 35,000 ക്യാമറയാണ്. പൈസ ഇല്ലെന്ന് പറയാൻ പാടില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഉടനെ ദാരിദ്ര്യം പറയുമെന്ന് പറയും, ഇല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി തണ്ടി എന്ന് പറയും. എന്തിനൊക്കെ പറയാം. എങ്കേയോ പാർത്ത മയക്കം എപ്പോഴും. അല്ല, ഈ ക്ലൈമറ്റ് പറ്റിയ പാട്ടാണല്ലേ. എങ്കേയോ പാർത്ത മയക്കം. വീട്ടിൽ വിളിച്ചായിരുന്നു, മുട്ട വാങ്ങാൻ പറഞ്ഞു. ഒരു 5 മുട്ട വാങ്ങിയപ്പാ. അച്ഛനുണ്ടേ? ഓക്കെ, മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. പപ്പ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ മഴയ്ക്ക് മുമ്പ് സ്ഥലം വിടണം, ഇല്ലെങ്കിൽ പണി കിട്ടും. മുൻദിനം പാർത്തേനെ പാർത്തതും തോർത്തേനെ. ഐ വൈശൂട്ടുണ്ടല്ലോ. ആ താടി അപ്പയാ, ഭയങ്കര സ്നേഹം അപ്പയെടുത്ത്. ഓക്കെ, വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ചോറ് കഴിക്കണം, ഭയങ്കര വിശപ്പ്, വയറ് കത്തുന്നു. എടുക്കാനാ? അപ്പം അതുകൊണ്ട് വെളിയിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. കയ്യെ കഴുകണം, കൈ കഴുകിയിട്ട് ആഹാരം കഴിച്ചിട്ട് ഫ്രഷായി എടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, കഴിക്കാം. ഇന്നത്തെ ഫുഡ് തക്കാളി ചോറ്, പിന്നെ മുട്ട ഓംപ്ലേറ്റ്, നമ്മളെ ഫേവറേറ്റ് ആയ. ഓക്കെ, അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ 383 രൂപയാണ്. ഇത് 100 രൂപ ഇൻസെൻറ്റീവ്. കുറവ് തന്നെ, കുഴപ്പമില്ല. എന്തായാലും 3 മണിക്കൂറത്തേക്ക് പൈസ ആയില്ലേ. ശരി, ഓക്കെ, വിശക്കം കഴിക്കാം. കൂടുതലൊന്നും പറയാനില്ല, നല്ല വിശപ്പ്. കൈ കാണ, കൈയൊക്കെ വിറക്കുകയാണ്. ഓ സോൺ, ഇങ്ങനെ എടുത്ത് ഉപ്പൂടിപ്പോയി. തക്കാളി ചോറ് ഉപ്പൂടിപ്പോയി. കുഴപ്പമില്ല, ഉപ്പൂടിപ്പോയി. ചിലപ്പോ അടി ഉപ്പാണോ? അപ്പൊ എന്ത് ചെയ്യണം, അതൊന്നും പറയാമല്ലോ. അത്ര തന്നെ. അപ്പോ എന്ത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കം ഓൺ ഗായ്സ്. കട്ടൊക്കെ നിൽക്കണം. അപ്പോ ക്ഷീണിച്ചു പോയി, എന്റെ വിശപ്പെട്ട. തക്കാളിച്ചോറിൽ ഉപ്പ് കുറച്ചോണ്ടിരിക്കുകയാണ്. ഉപ്പ് കുറക്കാൻ എന്ത് ചെയ്യണം? ഉപ്പ് കുറക്കാൻ ഒന്നും ചെയ്യണമെന്നില്ല, വരാം. അത്ര തന്നെ. ചിലപ്പോൾ ചോറുണ്ട്. ഓക്കെ, ചേട്ടാ അടുത്ത് വിളിക്കണം. ഓക്കെ.